വെൽക്കം ടു കെയർ ഫുഡ് ആൻഡ് ട്രാവൽ. നിങ്ങൾക്കൊപ്പം ഞാൻ ബിന്ദു. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പനീർ ക്യാപ്സിക്കം മസാല. ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നതിന് ഒരു 15 മിനിറ്റ് മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. പനീർ ക്യാപ്സിക്കം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പനീർ 200 ഗ്രാം, പനീർ 1 വലിയ ക്യാപ്സിക്കം, 4 സവാള ചെറുത്, 4 പച്ചമുളക്, 1 വലിയ തക്കാളി, ഉപ്പ് ആവശ്യത്തിന്, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഓയിൽ. പനീർ ക്യാപ്സിക്കം മസാലയ്ക്ക് വെളിച്ചെണ്ണയില്ല, ഒലിവ് ഓയിലാണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പനീർ ക്യാപ്സിക്കം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 4 ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 വലിയ ക്യാപ്സിക്കം, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ ക്യാപ്സിക്കം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് അതിന്റെ അല്ലികളും അതിനുള്ള അകത്തിരുന്ന ചെറിയ ഭാഗങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന്റെ അകത്തുള്ള കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയതാണ്. അത് ഈ ക്യാപ്സിക്കം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 തക്കാളി, അതും ഇതേ അളവിൽ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് പനീർ ക്യാപ്സിക്കം മസാല റെഡിയാക്കാം. ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്റെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഒലിവ് ഓയിൽ, ഈ ഒലിവ് ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ ജീരകം ഇട്ട് പൊട്ടിക്കുക ചെയ്യുന്നത്. അതിന് ജീരകം ഷാജീരകമാണ് എടുക്കുന്നത്. അതിപ്പോ എന്റെ കയ്യിൽ ഷാജീരകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മളെ നോർമൽ ജീരകമാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം, ജീരകം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ കൊത്തിപ്പൊടിച്ച് വെച്ച 4 സവാള ചെറുതായിട്ട് അരിഞ്ഞ 4 സവാളയും 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഈ ഇതിലോട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചെടുത്തു. അപ്പൊ നമ്മളിട്ട സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി, 1 തക്കാളിയാവും, 1 വലിയ തക്കാളി. അതായത് 200 ഗ്രാം പനീർ ആവശ്യത്തിന്. നൂറ് ഗ്രാം പനീറിനാണ് ഞാൻ 1 തക്കാളി എടുത്തിട്ടുള്ളത്. 4 സവാളയും 1 തക്കാളി, 200 ഗ്രാം പനീറിന്. ഇപ്പൊ നമ്മളിട്ട് തക്കാളിയും സവാളയും ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട ഈ ഒരു പരുവം, അതായത് ഇട്ട് നമ്മളിട്ടതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. ഇത് നമ്മുടെ പനീർ ക്യാപ്സിക്കം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. 200 ഗ്രാം പനീർ
നമ്മുടെ കറിയുടെ പേര് പനീർ ക്യാപ്സിക്കം മസാല. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ക്യാപ്സിക്കം പോലെ ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്ത് വെച്ചു ചെറുതായിട്ട്. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം. ഒന്ന് യോജിക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടോളൂ, ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി നമുക്കിത് മൂടി വെച്ച് ചെറു തീയിലൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിനുള്ളിൽ പനീർ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടേത് പനീർ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പനീർ പൊട്ടിപ്പോകരുത്. പനീർ പൊട്ടിപ്പോയാൽ പിന്നെ അതെല്ലാം സ്പ്രെഡായിട്ട് കിടക്കും. ഇതാണ് ഇതിൻ്റെ പരുവം. അതുപോലെ നമ്മൾ പനീർ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇടുമ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കരുത്, ലൈറ്റ് വാട്ടാണ്. പനീർ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പനീർ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.